പോലീസിനെതിരെ സി പി എം പ്രമേയം. പന്തീരാങ്കാവിലെ അറസ്റ്റിൽ പോലീസിനെ വിമർശിച്ച് സി പി എം പ്രമേയം. കോഴിക്കോട് സൗത്ത് ഏരിയ കമ്മിറ്റിയാണ് പ്രമേയം പാസാക്കിയത്. യുവാക്കൾക്കെതിരെ ധൃതി പിടിച്ച് യു എ പി എ ചുമത്തി. ലഘുലേഖയോ നോട്ടീസോ കൈവശം വയ്ക്കുന്നതിന് യു എ പി എ ചുമത്താനാകില്ല എന്നും പ്രമേയം പറയുന്നു. റിമാൻഡിലുള്ള അലൻ ഷഹേബിനെയും താഹ ഫസലിനെയും വിയൂർ ജയിലിലേക്ക് മാറ്റും. സന്ദീപ് തോമസ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സന്ദീപ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രമേയം കുറ്റപ്പെടുത്തുന്നത്? ഇന്നലെ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ യു എ പി എ ചുമത്തിയതിനെതിരെ രംഗത്ത് വന്നിരുന്നു. വിശദാംശങ്ങൾ. ആഭ്യന്തര വകുപ്പിന്റെ നടപടിയെ വിമർശിച്ച് സി പി എമ്മിന്റെ ഒരു ഘടകം തന്നെ ഏരിയ കമ്മിറ്റി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ ഇന്നലെ വിമർശനം ഉന്നയിച്ചിരുന്നു. പോലീസിന്റെ നടപടി വളരെ ധൃതിപ്പെട്ടുള്ളതാണ് എന്ന ഒരു വിമർശനം സി പി എം ജില്ലാ നേതൃത്വം ഉന്നയിച്ചിരുന്നു. അതിനുശേഷം ഉത്തരമേഖല ഐ ജി അശോക് യാദവ് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പന്തീരാങ്കാവ് സ്റ്റേഷനിലെത്തുകയും പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം യു എ പി എ നിലനിൽക്കും എന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്നലെ രാത്രി ചേർന്ന സി പി എമ്മിന്റെ കോഴിക്കോട് സൗത്ത് ഏരിയ കമ്മിറ്റി ഇത്തരമൊരു പ്രമേയം പാസാക്കിയിരിക്കുന്നത്. പോലീസിന്റെ നടപടി ജനാധിപത്യ അവകാശങ്ങളെ കവർന്നെടുക്കുന്നതാണ് എന്ന് ഈ പ്രമേയത്തിൽ പറയുന്നു. ലഘുലേഖയെ നോട്ടീസോ കൈവശം വയ്ക്കുന്ന യു എ പി എ ചുമത്തുന്നതൊക്കെ കുറ്റമല്ല, പന്തീരാങ്കാവിൽ നടന്ന യു എ പി എ നിയമത്തിന്റെ ദുരുപയോഗമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രമേയത്തിൽ പറയുന്നത്. ഇരുവരെയും, അതായത് അലൻ ഷുഹൈബിനെയും താഹയും അറസ്റ്റ് ചെയ്തത് വളരെ ധൃതിപ്പെട്ട നടപടിയാണെന്ന കാര്യവും പ്രമേയത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. താഴെത്തട്ടിൽ ഇപ്പോഴും സി പി എമ്മിന്റെ പ്രവർത്തകർക്കിടയിൽ പോലീസിന്റെ നടപടി ദഹിച്ചിട്ടില്ല അല്ലെങ്കിൽ പോലീസിന്റെ നടപടിയിൽ എതിർപ്പുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് പുറത്തു വരുന്നത്. സന്ദീപ് തോമസ് ആണ് വിവരങ്ങളുമായി ചേർന്നത്.